എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. കാർഷിക പുരോഗതിയിലേക്ക് മുന്നേറുന്ന വാണിയപ്പള്ളി ഗ്രാമവിശേഷങ്ങൾ പരമ്പര ആറാം ഭാഗം. ഈ പരിപാടിയിൽ ഇന്ന് പങ്കെടുത്ത് സംസാരിക്കുന്നത് വാണിയപ്പള്ളി ഗവൺമെന്റ് എൽ പി സ്കൂൾ പ്രധാന അധ്യാപിക എൻ ജി ശ്രീകല, ഒപ്പം ബാലനാരായണൻ. ജീവിതത്തിൽ കൃഷിയുടെയും പ്രകൃതിബോധത്തിന്റെയും സ്ഥാനം വളരെ വലുതും മഹത്തരവുമാണെന്ന് കരുതുന്ന ഒരു ജനതയാണ് വാണിയപ്പള്ളി എന്ന ഗ്രാമത്തിലുള്ളത്. എറണാകുളം ജില്ലയിലെ കിഴക്കൻ പ്രദേശമായ പെരുമ്പാവൂർ വാണിയപ്പള്ളി അടിസ്ഥാനപരമായ കാർഷിക ഗ്രാമമാണ്. പാരമ്പര്യ കാർഷിക സമ്പ്രദായങ്ങൾക്കൊപ്പം ആധുനിക കൃഷി അറിവുകൾ കൂടി ഇടകലർത്തി കാർഷിക പുരോഗതിയിലേക്ക് മുന്നേറുകയാണ് വാണിയപ്പള്ളി. നെല്ല്, വാഴ, റബ്ബർ, ജാതി, തെങ്ങ്, പച്ചക്കറികൾ തുടങ്ങിയവയാണ് പ്രധാന കൃഷി ഇനങ്ങൾ. ഈ പ്രദേശത്തെ പ്രധാന വിദ്യാഭ്യാസ സ്ഥാപനമാണ് വാണിയപ്പള്ളി ഗവൺമെന്റ് എൽ പി സ്കൂൾ. പഠന പ്രവർത്തനങ്ങൾക്കൊപ്പം കാർഷിക പ്രവർത്തനങ്ങളിലും സജീവമാണ് ഈ സ്കൂളിലെ കുട്ടികൾ. അധ്യാപകരുടെയും അനധ്യാപകരുടെയും പി ടി എ അംഗങ്ങളുടെയും പൂർണ്ണ പിന്തുണയും പ്രോത്സാഹനവും കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. ജൈവരീതിയിൽ കുട്ടികൾ വിളയിച്ചെടുക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കുട്ടികൾക്ക് തന്നെ നൽകുന്നു. കുരുന്നു മനസ്സുകളിൽ കൃഷിയുടെ മൂല്യങ്ങൾ പകർന്നുകൊടുക്കുകയും ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുകയുമാണ് സ്കൂൾ കൃഷിയിലൂടെ ലക്ഷ്യമിടുന്നത്. അതിന് കൃഷിവകുപ്പിന്റെയും മുടക്കുഴ ഗ്രാമപഞ്ചായത്തിന്റെയും സഹകരണ ബാങ്കിന്റെയുമൊക്കെ പിന്തുണയും സഹായങ്ങളും ലഭിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് എറണാകുളം ജില്ലയിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ് വാണിയപ്പള്ളി എൽ പി സ്കൂൾ എന്ന് പറയുന്നത്. നമുക്കിന്ന് അവിടുത്തെ പ്രധാന അധ്യാപികയെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം ടീച്ചർ. നമസ്കാരം സർ. ഞാൻ വാണിയപ്പള്ളി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഹെഡ് മിസ്റ്റേഴ്സായി നവംബർ 25 എത്തിച്ചേർന്നു. എന്ത് തോന്നുന്നു പുറമൊരു സ്കൂളിൽ നിന്ന് അവിടെ ചെന്നപ്പോൾ? അവിടെ എത്തിച്ചേർന്നപ്പോൾ ഒരു ഗൃഹാതുരത്വമാണ് എനിക്ക് അനുഭവപ്പെട്ടത്. എല്ലാവരും ഒത്തൊരുമയോടുകൂടി. ഞാൻ നേരത്തെ വർക്ക് ചെയ്ത സ്കൂളിൽ ഒരു 30 സ്റ്റാഫ് ഉണ്ടായിരുന്നു. അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരു ചെറിയ സ്കൂളിലെത്തിയപ്പോൾ എല്ലാവരും തമ്മിൽ ഒരുപാട് ബന്ധങ്ങളുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഒരു കുടുംബാന്തരീക്ഷം ശരിക്കും എനിക്ക് അവിടെ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം അവിടുത്തെ രക്ഷകർത്താക്കളും പി ടി എ ഭാരവാഹികളും എല്ലാവരും ഒരു കുടക്കീഴിലാണെന്ന് എനിക്ക് തോന്നി. അതെ, വളരെ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുന്ന സ്ഥലം. വലിയ സന്തോഷമുണ്ട്. അതാണ് എനിക്ക് പെട്ടെന്ന് പറയാനുള്ളത്. അതെ, ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അതും നമ്മുടെ വിദ്യാഭ്യാസ രീതിയും ഒക്കെ തമ്മിൽ ചേർത്ത് ടീച്ചർ ചിന്തിക്കുമ്പോൾ, ഇപ്പം എത്ര വർഷമായി സ്കൂളിൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ട്? വാണിപ്പള്ളി സ്കൂളിൽ ഇപ്പം നവംബറിൽ. അതെ, അതിന് മുമ്പ് 2003 ഞാൻ സർവീസ് കയറിയതാണ്. അതെ, എന്ത് തോന്നുന്നു നമ്മുടെ കുട്ടികളെയൊക്കെ തന്നെ പരിപാലിക്കുമ്പോൾ, കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അവരുടെ വിവേകം, അവരുടെ ഇടപെടൽ, ഇത് നമ്മുടെ പഠിപ്പ് കൊണ്ട് മാത്രം പരിഹരിക്കാവുന്ന വളർത്തിയെടുക്കാവുന്ന ഒരു കാര്യമല്ലല്ലോ. അല്ല, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ വന്നപ്പോഴ്, ഇവിടെ നടക്കുന്ന പല കാര്യങ്ങൾ കണ്ടപ്പോഴ് ടീച്ചർക്ക് എന്താ തോന്നിയത്? ഇവിടുത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കാർഷിക മേഖലയിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും നമ്മളെക്കാൾ കൂടുതൽ അറിവ് കുട്ടികൾക്കുണ്ടെന്ന് എനിക്കറിയാം. കുട്ടികളിൽ നിന്ന് പഠിക്കാൻ ഒരുപാടുണ്ട്. അത് നല്ലൊരു മനസ്സാണ്. ടീച്ചർമാർക്ക് പലപ്പോഴും ഇല്ലാത്തതെന്ന് വെച്ചാൽ കുട്ടികൾ ചോദ്യം ചോദിക്കുമ്പോൾ അവരെ എതിർക്കുക. അത് നമ്മുടെ ഒരു മാനസിക എന്താണ് പറയുക, നമ്മുടെ ഒരു ദുരഭിമാനത്തിന് കാരണമാവും. ചോദ്യം ചോദിക്കുന്ന കുട്ടികളാണ് നമ്മുടെ ഒരു ഭാവിയിലെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് അല്ലേ. അത് അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ചോദിക്കുമ്പോൾ നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനും
പ്രത്യേകിച്ച് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ട്. അതെ അതെ അതെ. ഒരു ദിവസം ഞാൻ രാവിലെ സ്കൂളിൽ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ്, കുട്ടിയെ കൊണ്ടുവന്നാക്കാൻ വേണ്ടി വരുന്ന അവരുടെ രക്ഷിതാക്കള് അവരുടെ വീട്ടിലുണ്ടായ വെണ്ടയുടെ വിത്ത് ഒരു പിടി അവര് കൊണ്ടുവന്നിരിക്കുകയാണ് സ്കൂളിലേക്ക്. വീട്ടിലുണ്ടായ വെണ്ടയുടെ വിത്താണ്, അത് നമുക്ക് ഇവിടെ കൂടി വളർത്തണം എന്ന് പറഞ്ഞ അവർ കൊണ്ടുവരുന്ന കാഴ്ച. അവർക്കത് തരാതെ കഴിയില്ല. അതാണ്, അത്രമാത്രം സ്കൂളിനെ സ്നേഹിക്കുന്നവരാണ്. ഞങ്ങളെല്ലാവരും സ്കൂളിലത് നടുന്നതിൻ്റെ ഒപ്പം ഞങ്ങളുടെ വീടുകളിലേക്ക് കൂടി ആ വിത്തുകൾ കൊണ്ടുപോയി. അത്തരത്തിൽ സ്കൂളിനെ സ്നേഹിക്കുന്ന, കൃഷിയെ സ്നേഹിക്കുന്ന നാടാണത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സംസ്കാരം ആ സ്കൂളിലും കാണാൻ സാധിക്കും. നാളെ പഠിച്ച് ഏത് മേഖലയിൽ പോയാലും മണ്ണിനോടും അല്ലെങ്കിൽ നമ്മുടെ ഈ ജീവനോടും അല്ലെങ്കിൽ സഹജീവികളോടും ഉള്ള ഒരു സമീപനം, അത് വളരെ പ്രധാനമാണ്. അല്ലേ? അപ്പം അത് തുടക്കത്തിലേ നമ്മൾ അവർ കുട്ടികളെ പഠിപ്പിച്ച് അവരെ സംസ്കാരത്തിൻ്റെ ജീവിതത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുമ്പോഴാണ് നമുക്ക് ജീവിത വിജയം നേടാൻ പറ്റുന്നത്. അതുപോലെ തന്നെ സാമൂഹ്യ പുരോഗതി യഥാർത്ഥത്തിൽ ഉണ്ടാവുന്നത്. അത് ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മണ്ണിനോടും വിണ്ണിനോടും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളോടുള്ള കുട്ടികളുടെ ഒരു സമീപനം, അവർക്ക് ആ സ്നേഹമുള്ള മണ്ണിൽ അല്ലെങ്കിൽ സ്നേഹമുള്ള നാട്ടിലേക്ക് അവർക്കൊരു മാലിന്യം വലിച്ചെറിയാൻ പറ്റില്ല. നമ്മളിന്ന് എത്രയോ കോടിക്കണക്കിന് രൂപയാണ് ആൾക്കാരെ ഈ ബോധവൽക്കരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്, അത് ചെയ്യരുത് ഇത് ചെയ്യരുത്. പക്ഷെ നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ തുക നമ്മുടെ മറ്റു പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. കോടിക്കണക്കിന് രൂപയാണ്. എറണാകുളം ജില്ലയിൽ തന്നെ നമ്മൾ ആ മാലിന്യ നിർമാർജ്ജനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന തുകയുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും, അത്രയേറുണ്ട്. അപ്പോൾ പക്ഷെ അടിസ്ഥാനപരമായിട്ട് ഇതുപോലെ സ്കൂളുകളിൽ കുട്ടികളിത് പഠിപ്പിക്കാനുള്ളൊരു മനോഭാവം അല്ലെങ്കിൽ അതുപോലൊരു തീരുമാനം, ഇത് പലപ്പോഴും ചെയ്തില്ലെങ്കിലും സാലറി കിട്ടും, നമ്മുടെ ജീവിതത്തിൽ മറ്റു പല കാര്യങ്ങൾക്കും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കിത് ചെയ്യേണ്ട കാര്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇത് ചെയ്യാനുള്ളൊരു മനസ്സുള്ള ടീച്ചേഴ്സും പേരൻസും ഒക്കെ അവിടെ ഉണ്ടാവുക എന്ന് പറയുന്നത്, അതിൽ നിന്നൊക്കെ എന്താണ് നമ്മൾ പഠിക്കാനുള്ള പൊതുസമൂഹം? കുട്ടികളിൽ ആ ഒരു സംസ്കാരം വളർന്നാൽ അവരെ പിന്നെ ആരും അതിനുവേണ്ടി നിർബന്ധിക്കേണ്ടി വരില്ല. അവരുടെ സംസ്കാരമായി മാറും. അവരത് അങ്ങനെ ഇനി ഭാവിയിൽ ചെയ്യുള്ളൂ, അത് നമുക്ക് ഉറപ്പാണ്. ചെറിയ പ്രായത്തിൽ ആ ഒരു രീതി വളർത്തിക്കൊണ്ടുവന്നാൽ അവർ ജീവിതകാലം മുഴുവനും അതുവഴി ആ ഒരു നാടിന് മുഴുവൻ അതൊരു മുതൽക്കൂട്ടായിരിക്കും. നിങ്ങൾ ടീച്ചർമാർ ചെയ്യുന്ന വലിയൊരു സാമൂഹ്യ സേവനമാണ്. കാരണം നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്താണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുള്ളത്. കുട്ടികളെ ചെറുപ്പത്തിലെ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലെ പുരോഗതിയുടെ അതിൻ്റെ ഒരു കാഴ്ചപ്പാട് തന്നെ മാറിപ്പോവും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എറണാകുളം നഗരത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാലിന്യ പ്രശ്നമാണ്. നമ്മളിവിടെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സമീപനമാണെന്നാണ് പറയുന്നത്. പക്ഷേ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാനോ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചിന്തകളോ നമുക്കവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് അത് വലിയൊരു ദുരന്തമാണ് ഒരു സമൂഹത്തിൽ. അവിടെയാണ് ഈ വാണിയപ്പള്ളി സ്കൂൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നത്. അത് അവാർഡ് കിട്ടാനോ അല്ലെങ്കിൽ കൈയടി കിട്ടാനോ ഒരു ഉദ്ഘാടന പരിപാടികൾക്കോ മാത്രമല്ല, ശരിക്കുമുള്ള ഒരു ഉത്തമ പൗരന്മാരെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നതാണ്. ഇത് നമ്മുടെ സമൂഹത്തിലുള്ള മറ്റ് സ്കൂളുകളിലെ PTA അല്ലെങ്കിൽ ടീച്ചർമാരും കണ്ട് മനസ്സിലാക്കിയാൽ തന്നെ നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. നമ്മൾ കോടിക്കണക്കിന് രൂപയാണെന്ന് പറയുന്നത് ഒരു ഉദാഹരണം മാത്രമാണ്. അതുപോലെ പല മേഖലകളിലും കുട്ടികൾ വളർന്നു വരുമ്പോൾ മയക്കുമരുന്നിന് അടിമയാവുന്നു. എറണാകുളത്തേക്ക് ഇതൊരു നിത്യ വാർത്തയാണ്. അതല്ലെങ്കിൽ സ്വഭാവ വൈകല്യങ്ങളുണ്ടാവുന്നു. നമ്മൾ അവരെ ശരിയായ രീതിയിൽ അല്ല കൊണ്ടുപോകുന്നത് എന്നുള്ളതിനൊരു തെളിവാണ് ഇല്ലേ? ഈ ഒരു സാഹചര്യത്തിലാണ് ഈ വാണിയപ്പള്ളി സ്കൂളുകളിലെ PTA അല്ലെങ്കിൽ ടീച്ചേഴ്സും എല്ലാവരും സഹകരിച്ചുകൊണ്ട് കുട്ടികളെ ഉത്തമ പൗരന്മാരാക്കി വളർത്തിക്കൊണ്ട് വന്ന് നമ്മുടെ സാമൂഹ്യ പുരോഗതിക്കും ഉതകുന്ന രീതിയിലൊക്കെ ഉള്ള ഒരു പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത്. അപ്പൊ ടീച്ചർക്ക് അവിടെ പോയപ്പോൾ ഉത്തരവാദിത്വം വളരെ കൂടിയും തോന്നിയിട്ടില്ലേ? എങ്കിലും അതൊരു സന്തോഷമായി കാണുന്നു. വളരെ നല്ല കാര്യം. കാരണം ഇതൊക്കെ അങ്ങനെ ആനന്ദിക്കാൻ പറ്റുന്നവർക്ക് പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണിത് അല്ലേ? നമ്മളല്ലാതെ ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും സ്ഥായിയായിട്ട്, അതായത് അത് പിന്നീട് തുടർന്ന് കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. നമ്മൾ പരിസ്ഥിതി കൃഷി എന്നൊക്കെ പറയുമ്പോൾ ചില പ്രത്യേക ദിവസങ്ങളിൽ ചില ആഘോഷങ്ങൾ സംഘടിപ്പിച്ച് പത്രത്തിൽ പടം വരികയോ ഫേസ്ബുക്കിൽ ഇടുകയോ വാട്സപ്പിൽ ഇടുകയോ ഒക്കെ ചെയ്യും.
തുടർ പ്രവർത്തനങ്ങൾ നമുക്കുണ്ടാവുന്നില്ല. അതിനുള്ളൊരു മാനസിക അവസ്ഥയുള്ള ടീച്ചർമാർ നമുക്ക് വളരെ കുറവാണ്, നാട്ടുകാരൊന്നും കുറവാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ അതിൻ്റെ തുടർച്ച എന്നുള്ള രീതിയിൽ തന്നെ സ്വഭാവ വൈകല്യങ്ങൾക്ക് അടിപ്പെട്ട് അല്ലെങ്കിൽ മാറി വന്ന് വലിയ വലിയ പ്രശ്നങ്ങളാവുന്നു. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച നടത്തും, അതിന് കമ്മീഷൻ വെക്കും, അതിന് പഠന കമ്മിറ്റി വെക്കും. ഇതാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭാവിയിൽ കുറച്ചുകൂടി മികച്ച രീതിയിൽ എങ്ങനെയാണ് അത് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? ഈ കാർഷിക മേഖല എന്ന് പറയുന്നത് വളരെ പ്രധാനമാണല്ലോ. ഭക്ഷണം, പരിസ്ഥിതി, ജലസംരക്ഷണം, ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണല്ലോ. ടീച്ചർക്ക് എന്താ തോന്നി ഇപ്പോൾ ഈ കുറച്ച് ദിവസം വർക്ക് ചെയ്തപ്പോൾ നമ്മുടെ കുട്ടികളെ എങ്ങനെയൊക്കെ വേറെ കുറച്ചും കൂടി അവരെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റും, അങ്ങനെ വല്ല ചിന്ത പോയിട്ടുണ്ടോ? ഓ, അടുത്ത വർഷം സ്കൂള് തുറക്കുമ്പോഴേക്കും, അതായത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ, കുറച്ചുകൂടി കുട്ടികൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ കൃഷി അറിവുകളൊക്കെ പകർന്നു നൽകാനായിട്ട് അതിനൊരു മുന്നൊരുക്കങ്ങൾ നടത്താമെന്ന് കരുതിയിട്ടുണ്ട്. ഇപ്പോൾ സ്കൂള് തുറന്ന് കോവിഡിന് ശേഷം നവംബറിൽ സ്കൂള് തുറന്ന് കുട്ടികൾ വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ തിരക്കുകളായിപ്പോയി. വേണ്ടത്ര രീതിയിൽ അങ്ങ് കുട്ടികളെ നയിക്കാൻ സാധിച്ചോ എന്ന കാര്യത്തിൽ എനിക്കൊന്ന്, പക്ഷേ നമ്മുടെ ഒരു ഇപ്പോഴത്തെ ഒരു സാമൂഹ്യ അവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു പരിമിതി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോഴത്തെ പെട്ടെന്ന് കോവിഡ് വന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കുറേ കാലം അങ്ങനെ പോയി. പക്ഷെ ഭാവിയിൽ നമുക്ക് ഇപ്പോഴുള്ള കുട്ടികളുടെ പ്രവർത്തനത്തെ കുറച്ചുകൂടി നമുക്ക് വളരെ മികച്ച രീതിയിലാണ് പോകുന്നത്. പക്ഷെ കുറേ കൂടി പങ്കാളിത്തവും നാട്ടുകാരുടെയും അല്ലെങ്കിൽ അതുപോലെ തന്നെ ടീച്ചേഴ്സും കൃഷി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ കുറേ കൂടി നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. എന്തായാലും നല്ലൊരു ടീച്ചറെ അവിടെ പി ടി ഐക്കും അല്ലെങ്കിൽ കുട്ടികൾക്കും കിട്ടിയതിൽ വളരെ സന്തോഷം. ടീച്ചറും ഇതിനോടൊരു ആത്മ ബന്ധമുണ്ട് എന്ന് സംസാരത്തിൽ മനസ്സിലാവുന്നു. വീട്ടിൽ കൃഷിയുണ്ടോ? വീട്ടിൽ അത്യാവശ്യം പച്ചക്കറി കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട്. ചീര, ക്യാബേജ്, കോളിഫ്ലവർ, ഇഞ്ചി, അങ്ങനെ നമുക്ക് പരിചിത മേഖലയാണ്. നമ്മൾ ജീവിതത്തിൽ പരിപാലിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് പഠിപ്പിക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് എളുപ്പമായിരിക്കും. വളരെ ഒരു നല്ല കാര്യമാണ്. നമ്മൾ ജീവിതത്തിൽ എന്താണോ പറയുന്നത് അത് തന്നെ നമ്മൾ ജീവിതത്തിലും കൊണ്ടുപോകുമ്പോൾ നമുക്കത് കുറേ കൂടി നല്ല രീതിയിൽ നമുക്കും ബന്ധപ്പെടുന്നവർക്കും കുറേ കൂടി സന്തോഷമൊക്കെ പകരുന്ന രീതിയിലേക്ക്, ആനന്ദം പകരുന്ന രീതിയിലേക്ക് നമുക്കത് കൊണ്ടുപോകാൻ പറ്റും അല്ലേ? എന്തായാലും വളരെ സന്തോഷം, നന്ദി. വേറെ എന്തെങ്കിലും നമ്മുടെ കുട്ടികളോട് അല്ലെങ്കിൽ നമ്മുടെ ഇത് കിസാമാണി കേൾക്കുന്നവരോട് പറയാനുണ്ടോ? മണ്ണിലേക്ക് ഇറങ്ങുന്ന ഒരു ശീലം ചെറുപ്പകാലം മുതൽ കുട്ടികളിൽ ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി നല്ലൊരു സംസ്കാരം വളർത്തിയെടുക്കുക. ചെറുപ്പം മുതൽ ആ ഒരു ശീലം കുടുംബാംഗങ്ങളും അതോടൊപ്പം അധ്യാപകരും എല്ലാവരും ആ ഒരു മാതൃക പകർന്നു നൽകിയാൽ നമ്മുടെ വരും തലമുറ വളരെ നന്നായിരിക്കും. തീർച്ചയായിട്ടും വളരെ, ഇങ്ങനെ കേൾക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. നമുക്ക് നമ്മുടെ അടുത്ത വരുന്ന തലമുറയെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഓരോ ചുവടും നമ്മൾ മുന്നോട്ട് വെക്കാം. അതിനേറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് കൃഷി തന്നെയാണ്. ആ കൃഷിയിലൂടെയാണ് നമ്മുടെ ജലസംരക്ഷണവും വായു സംരക്ഷണവും നമ്മുടെ ആരോഗ്യ സംരക്ഷണവും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എത്ര പഠിക്കുമ്പോഴും നമ്മൾ ഈ കൃഷിയും മണ്ണുമായിട്ടുള്ളൊരു ബന്ധം വിടാത്ത രീതിയിൽ അവർക്കൊരു സംസ്കാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയട്ടെ എന്നുള്ള ടീച്ചറുടെ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു ചിന്ത നമുക്കും പങ്കുവെക്കാം. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. അതിനുള്ളൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഭാവിയില്ല എന്നാണ് ലോകത്തിൻ്റെ ഇപ്പോഴത്തെ അനുഭവങ്ങൾ പറയുന്നത്. വളരെ സന്തോഷം. നന്ദി ടീച്ചർ. നന്ദി. കാർഷിക പുരോഗതിയിലേക്ക് മുന്നേറുന്ന വാണിയപ്പള്ളി ഗ്രാമവിശേഷങ്ങൾ പരമ്പര ആറാം ഭാഗത്തിൽ ഇതുവരെ സംസാരിച്ചത് വാണിയപ്പള്ളി ഗവൺമെന്റ് എൽ പി സ്കൂൾ പ്രധാന അധ്യാപിക എൻ ജി ശ്രീകല, ഒപ്പം ബാലനാരായണൻ. ഈ പരമ്പരയുടെ തുടർന്നുള്ള ഭാഗങ്ങൾ നാളെ ഇതേ സമയം കിസാൻ വാണിയിൽ. കിസാൻ വാണിയിൽ ഇനിയൊരു നാടൻ പാട്ട് കേൾക്കാം. കാര്യം കോരിയും കാരഞ്ഞോട് ഞമ്മ പോവാ നമ്മ പുറക്കിടക്ക്. കാര്യം കോരിയും കാരഞ്ഞോട് ഞമ്മ പോവാ നമ്മ പുറക്കിടക്ക്. ോ നക്ഷത്രം നിങ്ങി കാര്യം കോരിയും കാരഞ്ഞോട് ഞമ്മ പോവാ നമ്മ കരക്കിലേക്ക്.
ഇനി കുരുമുളക് നടീൽ മുതൽ വിളവെടുപ്പ് വരെ. കരിമുണ്ടിയാണ് കേരളത്തിൽ ഏറ്റവും പ്രചാരമുള്ള നാടൻ ഇനം. ഐമ്പിരിയൻ, അറക്കുളം, മുണ്ട, ബാലംകൊട്ട, കല്ലുവള്ളി, കൊറ്റനാടൻ, കുതിരവാലി, നാരായക്കൊടി, നീലമുണ്ടി എന്നിവയാണ് കേരളത്തിൽ പ്രചാരമുള്ള മറ്റു കുരുമുളക് ഇനങ്ങൾ. മൂന്ന് തരത്തിലുള്ള കാണ്ഡങ്ങളാണ് കുരുമുളക് ചെടിയിൽ കണ്ടുവരുന്നത്. താങ്ങുകാലുകളിൽ പറ്റിപ്പിടിച്ചു വളരുന്ന തായ്തണ്ടുകൾ, ചെടിയുടെ കടഭാഗത്തു നിന്നും മണ്ണിന് സമാനമായി വളരുന്ന ചെന്തലകൾ, വിളവ് തരുന്ന പാർശ്വശാഖകൾ, കണ്ണിത്തലകൾ. ചെന്തലകളാണ് വേരുപിടിപ്പിച്ച തൈകളുടെ ഉൽപ്പാദനത്തിനായി ഉപയോഗിക്കുന്നത്. കണ്ണിത്തലകളിൽ നിന്നും വേരുപിടിപ്പിച്ച തൈകൾ കുറ്റിക്കുരുമുളക് ഉൽപ്പാദനത്തിനായി ഉപയോഗിക്കാവുന്നതാണ്. ഉയർന്ന ഉൽപ്പാദനശേഷിയും ആരോഗ്യവുമുള്ള ചെന്തലകൾ മരക്കൊമ്പുകളിൽ നാട്ടിക്കെട്ടിയോ അല്ലെങ്കിൽ താങ്ങുമരത്തിൽ തന്നെ ചുറ്റിയോ വെക്കുന്നു. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ മാതൃസസ്യത്തിൽ നിന്നും വേർപെടുത്തി ഇലകൾ ഒഴിവാക്കിയതിനു ശേഷം രണ്ടോ മൂന്നോ മുട്ടുകളോടുകൂടി കഷ്ണങ്ങളായി മുറിച്ചെടുക്കുക. മേൽമണ്ണും ചാണകവും മണലും ഒരേ അനുപാതത്തിൽ നിറച്ച് പൊളിത്തീൻ കവറുകളിൽ ഇവ നട്ടതിന് ശേഷം നന കൊടുക്കുക. നല്ല നീർവാർച്ചയുള്ള സ്ഥലങ്ങളാണ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. മുരിക്ക്, ശീമക്കൊന്ന, വേപ്പ്, പ്ലാവ് തുടങ്ങിയ മരങ്ങൾ താങ്ങുകാലായി ഉപയോഗിക്കാം. താങ്ങുകാലുകളുടെ വടക്കു ഭാഗത്തായി 1.5 അകലത്തിൽ 1 നീളവും വീതിയും ആഴമുള്ള കുഴികൾ എടുക്കുക. കുമ്മായം 250 ഗ്രാം, മേൽമണ്ണ് എന്നിവ ഈ കുഴിയിൽ നിറച്ച് 1 ശേഷമുള്ള തൈകൾ നടാം. ചാണകപ്പൊടി, ചാരം എന്നിവ അടിവളമായി ചേർക്കേണ്ടതാണ്. തെങ്ങോല ഉപയോഗിച്ച് പൊറിഞ്ഞ് സൂക്ഷിക്കുന്നത് ആദ്യ 2 നല്ലതാണ്. ചെടി നീളം വെച്ച് തുടങ്ങുമ്പോൾ അവ താങ്ങുകാലുകളിൽ ചേർത്ത് കെട്ടിക്കൊടുക്കാം. തുലാവർഷത്തിന് ശേഷം ചുവട്ടിൽ പുതയിട്ട് കൊടുക്കാം. തിരികൾ 7-8 പ്രായമായാൽ മുളക് മുഴുവൻ വിളവെടുക്കാവുന്നതാണ്. സമതലങ്ങളിൽ ഡിസംബർ മുതൽ ജനുവരി മാസങ്ങളിലും ഉയർന്ന പ്രദേശങ്ങളിൽ ജനുവരി മുതൽ ഏപ്രിൽ മാസം വരെയും വിളവെടുക്കാം. തിരികളിലെ 1-2 മഞ്ഞ നിറമാകുമ്പോൾ പറിച്ചെടുക്കാവുന്നതാണ്. കുരുമുളക് കൃഷിയെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളിൽ ഒന്നാണ് പൊള്ളുവണ്ട്. കടുകുമണിയോളം മാത്രം വലിപ്പം വരുന്ന കറുത്ത നിറത്തിലുള്ള വണ്ട് തളിരില തിന്ന് നശിപ്പിക്കുകയും ഇവയുടെ പുഴുക്കൾ തിരിയും കായും തുരന്ന് ഭക്ഷിക്കുകയും ചെയ്യുന്നു. ഇതുമൂലം കായ പൊള്ളയായി ഉണങ്ങിപ്പോകുന്നു. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് ഇവയുടെ ആക്രമണം രൂക്ഷമാകുക. ആ സമയത്ത് താങ്ങുമരത്തിൻ്റെ കൊമ്പ് കോതി തോട്ടങ്ങളിലെ തണൽ നിയന്ത്രിക്കുക. ജൂൺ ജൂലൈ മാസങ്ങളിൽ ക്യുനാൽഫോസ് ഇസി എന്ന കീടനാശിനി 25 mL 10 L വെള്ളത്തിൽ കലക്കി 1 ഇടവിട്ട് തളിക്കാം. തണ്ടുതുരപ്പൻ വണ്ട് കുരുമുളക് വള്ളിയുടെ ഇളം തണ്ടുകളിൽ തുളയ്ക്കുന്നത് മൂലം അവ കരിഞ്ഞു പോകുന്നു. ഇത് പ്രധാനമായും പുതിയ തോട്ടങ്ങളിലാണ് കാണപ്പെടുക. വേപ്പധിഷ്ഠിത കീടനാശിനികൾ 1 ഇടവേളയിൽ
തളിരില്ലയിലും തണ്ടിലും തളിക്കാവുന്നതാണ്. ഡൈ മെഥോയേറ്റ് 30 EC എന്ന രാസകീടനാശിനി 2 mL 1 L വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി തളിക്കാവുന്നതാണ്. ഇടുക്കി പോലുള്ള ഉയർന്ന പ്രദേശങ്ങളിലാണ് ശൽക്കകീടത്തിന്റെ ആക്രമണം രൂക്ഷമായി കാണുന്നത്. ഇലയുടെ ഇരുവശത്തും തണ്ടിലും മണികളിലും പറ്റിപ്പിടിച്ചിരുന്ന് നീരൂറ്റി കുടിക്കുന്നത് മൂലം ഇലകൾ മഞ്ഞളിച്ച് കരിഞ്ഞു പോകുന്നു. കീടങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഭാഗങ്ങൾ മുറിച്ചുമാറ്റി അസാഡിറാക്ടിൻ പോലുള്ള വേപ്പധിഷ്ഠിത കീടനാശിനി 15 ദിവസം ഇടപെട്ട് 2 തവണ നൽകാം. മണ്ണിൽ കാണുന്ന നിമാവിരകൾ മുളകുവള്ളിയുടെ വേര് ഭക്ഷിച്ച് അഴുകലിന് കാരണമാകുന്നു. വള്ളികളിൽ മഞ്ഞളിപ്പും കരിച്ചിലും കാണപ്പെടുന്നു. നടീൽ സമയത്തും മഴയ്ക്ക് മുൻപും ബാസില്ലസ് മാസറൻസ് എന്ന മിത്ര ബാക്ടീരിയ 10 ഗ്രാം ഒരു വള്ളിക്ക് എന്ന തോതിൽ ഇട്ടുകൊടുക്കാം. പൊച്ചോണിയ ക്ലാമിഡോസ്പോറ എന്ന മിത്രകുമിൾ 10 ഗ്രാം 10 കിലോഗ്രാം കമ്പോസ്റ്റുമായി ചേർത്ത് ഇട്ടുകൊടുക്കുന്നതും ഫലപ്രദമാണ്. മഴക്കാലങ്ങളിൽ മുളകുതോട്ടങ്ങളിലെ വള്ളികൾ പെട്ടെന്ന് വാടി മഞ്ഞളിച്ചും ഇലയും കായും പൊഴിഞ്ഞും നശിച്ചു പോകുന്നു. ഇലകളിൽ പൊള്ളിയ പോലുള്ള പാടുകളും കാണാം. ഇവ മുഴുവനായും അഴുകിപ്പോകുന്നു. ഇത്തരം വള്ളികൾ പിഴുത് കത്തിച്ചൊഴിവാക്കേണ്ടതാണ്. വെള്ളക്കെട്ടില്ലാതെയും വേരുകളിൽ മുറി ഉണ്ടാകാതെയും സൂക്ഷിക്കണം. മഴക്കാലങ്ങളിൽ താങ്ങുമരത്തിന്റെ കൊമ്പ് കോതിയെടുത്ത് ഈർപ്പം കുറവാണെന്ന് ഉറപ്പുവരുത്തുകയും വേണം. കാലവർഷാരംഭത്തിന് ശേഷം മെയ് ജൂൺ മാസങ്ങളിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് 2 ഗ്രാം അല്ലെങ്കിൽ പൊട്ടാസ്യം ഫോസ്ഫണേറ്റ് 3 ഗ്രാം 1 L വെള്ളത്തിൽ എന്ന തോതിൽ ഒരു വള്ളിക്ക് 5 മുതൽ 10 ലിറ്റർ വരെ കടക്കൽ ഒഴിച്ചു കൊടുക്കുകയും 1% ബോർഡോ മിശ്രിതം വള്ളികളിൽ തളിക്കുകയും വേണം. ഇത് ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ആവർത്തിക്കുക. മുൻകരുതലായി മഴയ്ക്ക് മുൻപ് വള്ളിയൊന്നിന് 1 കിലോഗ്രാം കുമ്മായവും 1 മാസത്തിന് ശേഷം 2 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്കും ചേർക്കുക. ട്രൈക്കോഡെർമ സമ്പുഷ്ട ചാണകപ്പൊടി വള്ളിയൊന്നിന് 1 കിലോഗ്രാം എന്ന തോതിൽ ഇട്ടുകൊടുക്കാം. മഴക്കാലം അവസാനിക്കുമ്പോൾ കാണപ്പെടുന്നതാണ് പൊള്ളുരോഗം. തിരിയുടെ തണ്ടുഭാഗത്തുണ്ടാകുന്ന ചീയൽ മൂലം കുരുമുളക് മണികളിൽ വിള്ളൽ കാണപ്പെടുകയും അവ കരിഞ്ഞു പോവുകയും ചെയ്യുന്നു. 2% സ്യൂഡോമോണസ് അല്ലെങ്കിൽ 1% ബോർഡോ മിശ്രിതം ഇലയിലും മണികളിലും തളിക്കാം. ഇത് ഓരോ ആഴ്ച കഴിയുമ്പോഴും ആവർത്തിക്കാം. കിസാൻ വാണി സമാപിക്കുന്നു. നിർവഹണം ബാലനാരായണൻ, സഹകരണം CV സാബുജി. കൊറോണ വൈറസ് കെ ഖത്രേ സേ ബച്ചതേ ഹുവേ ഫസൽ കി കട്ടായി, ബിക്രി, ഖരീദ്, नई फसल की जुताई और बुआई सुरक्षित हो सकती है अगर हम लगातार हाथों को साबुन और साफ पानी से नियमित अंतराल पर धोते रहें। नाक मुंह को मास्क, गमछे या कपड़े से ढक कर रखें। आंख, कान, नाक, मुंह न छुएं। आपस में 2 गज की दूरी बनाए रखें। मास्क और 2 गज की दूरी के मंत्र को अभी हमें छोड़ना नहीं है। फसलों की बुवाई एवं कटाई करते समय आपस में कम से कम 2 गज की दूरी बनाए रखें। फसल की कटाई करने के बाद छोटे छोटे ढेरों में इकट्ठा करें। कृषि के औजारों की समय समय पर सफाई करें। एक दूसरे के साथ औजारों की अदला बदली न करें। श्रमिकों के शौचालयों और हाथ धोने की जगह की ठीक से सफाई जरूरी है। बुवाई, कटाई एवं मड़ाई के दौरान इस बात का ध्यान रखें कि इन स्थानों के आसपास कोई थूके नहीं। कंबाइन, हार्वेस्टर, थ्रेशर, जुताई और बुआई की मशीनों को इस्तेमाल से पहले साफ करें। मशीनों के इस्तेमाल से पहले और इस्तेमाल के बाद हाथ साबुन से साफ करें। वाहनों, बोरियों, थैलियों और पैकिंग के दूसरे सामान की साफ सफाई पर भी खास ध्यान दें। खरीद केंद्र पर आने से पहले किसानों एवं श्रमिकों की जांच। खरीद केंद्रों पर भीड़ न लगाएं एवं किसानों को बारी बारी से बुलाएं। गोदामों पर खरीदी हुई फसल को लेने में शीघ्रता करें ताकि किसानों एवं श्रमिकों को रुकना ना पड़े। कोरोना के खतरे से बचाव और अधिक जानकारी के लिए आरोग्य सेतु ऐप डाउनलोड करें। देश में खाद्य सुरक्षा के ये सिपाही भोजन की निरंतर उपलब्धता को सुनिश्चित करते हैं।
किसान स्वस्थ रहें तभी हम कोरोना वायरस से जीत पाएंगे, आगे बढ़ पाएंगे। किसान सबल, देश प्रबल। ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.